ഷാരോൺ വേവ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ഒരു ദേവാലയത്തെയാണ്. തിരുവനന്തപുരത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് തീരത്ത് വെട്ടുകാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാദ്രേദേ ദേവൂസ് എന്ന പള്ളിക്ക് 500-ലധികം വർഷത്തെ പഴക്കമുണ്ട്. മാദ്രേദേ ദേവൂസ് എന്നാൽ ദൈവമാതാവ് എന്നാണ് അർത്ഥം. വെട്ടുകാട് പള്ളി എന്ന പേരിൽ പ്രശസ്തി ആർജിച്ച ഈ ക്രിസ്തീയ ദേവാലയം 1937 നിർമ്മിച്ചതാണ്. തിരുവനന്തപുരം ലത്തീൻ രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട്. ഏതോ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇവിടം സന്ദർശിച്ചിരുന്നതായും ചരിത്രം പറയുന്നു. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ജപാലയം മാത്രമായിരുന്നു. നവീകരിച്ച ഈ പള്ളി ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. വെട്ടുകാട് പള്ളിയിലെ ക്രിസ്തുരാജ തിരുനാൾ എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് നടത്താറുള്ളത്. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം. അവസാന ദിനത്തിലെ ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയിൽ 10,000-ക്കണക്കിന് ജനസാന്നിധ്യം ഉണ്ടാകാറുണ്ട്. റോമൻ, ഗോതിക്, ബൈസന്റൈൻ, ഇന്ത്യൻ ശൈലിയിലാണ് പള്ളിയുടെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. തേക്ക് മരം ഉപയോഗിച്ചാണ് ഫർണിഷിംഗ് നടത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും മദർ മറിയത്തിന്റെ വിഗ്രഹങ്ങളും ചിത്രീകരിക്കുന്ന ഗ്ലാസ് പെയിന്റിങ്ങുകൾ കൊണ്ടും പള്ളിയുടെ ഉൾവശം അലങ്കരിച്ചിരിക്കുന്നു. തറ ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുതുതായി നിർമ്മിച്ച ത്രിമാന ചർച്ച് താഴികക്കുടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൈക്കൽ ആഞ്ചോയുടെ അവസാനത്തെ വിധി പെയിന്റിംഗ് അടിസ്ഥാനമാക്കിയാണ്. ഇത് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ താഴികക്കുടത്തെ മാതൃകയാക്കിയിരിക്കുന്നു. മുഴുവൻ ഘടനയും ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ അടിത്തട്ടിൽ നിന്ന് 60 അടി ഉയരത്തിലാണ് താഴികക്കുടം സ്ഥാപിച്ചിരിക്കുന്നത്. അലക്സ് ചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. പള്ളിയുടെ പ്രധാന കവാടം ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ ചിത്രീകരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള M.A. സെബാസ്റ്റ്യൻ ആണ് ആർക്കിടെക്ട്.
US നിന്നും ബെൽജിയം മണിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ആരാധകർ പുതിയ സഭയുടെ മറ്റ് പ്രത്യേകതകളാണ്. ആയിരത്തി തൊള്ളായിരത്തി 1942 ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത്. ആദ്യം ദേവാലയത്തിനകത്തായിരുന്ന തിരുസ്വരൂപം രണ്ടു വർഷത്തിനു ശേഷം അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റെവറൻഡ് ഡോക്ടർ ജോസ് അൻവർനസ് ആണ് ഇപ്പോൾ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത്. ഇടവക അംഗമായ റെവറൻഡ് ഫാദർ CM ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ക്രിസ്തുരാജ സ്വരൂപം ഇടവകയ്ക്ക് സമർപ്പിച്ചത്. എല്ലാ വർഷവും ലത്തീൻ ആരാധനക്രമത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നത്. തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതിലേക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന ആ ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.